ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നൈറ്റിയിൽ എങ്ങനെ ഒരു പോക്കറ്റ് അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 8 ഇഞ്ച് ലെങ്ത്തും വിഡ്ത്തും 16 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ഓപ്പൺ ആയി കിടക്കുന്ന ഒരു ഭാഗത്ത് നിന്ന് ഒരു 4.5 ഇഞ്ച് താഴോട്ടേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഒരു സൈഡിലേക്കായിട്ടും 4.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് തമ്മിലൊന്ന് ചെരിച്ചൊന്ന് ജോയിൻ ചെയ്ത് വരച്ച് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ ചെരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ നീക്കിയിട്ട് ഒരു മാർക്കിങ് കൂടി കൊടുക്കാം, ഒന്ന് വരച്ചെടുക്കാം. അതിലൂടെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് സീം അലവൻസ് വേണമല്ലോ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഭാഗം ബാലൻസ് വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അതവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനൊരു സ്റ്റിച്ച് ചെയ്യാൻ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നെറ്റിയിലാണ് ഈ പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ ഇനി 3 ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ ആ ഒരു സൈഡ്, ആ ചെരിച്ച് കട്ട് ചെയ്ത ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാതെ ബാക്കിയുള്ള 3 സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. താഴ്ഭാഗം ക്ലോസ്ഡ് ആയിട്ടാണല്ലോ കിടക്കുന്നത്. ഇതേ മെത്തേഡിൽ തന്നെ അതാ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ നൈറ്റിയിൽ, റെഡിമെയ്ഡ് നൈറ്റിയിലും പോക്കറ്റ് അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നൈറ്റിയിൽ ഒരു 18 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ടേക്ക് ഒരു 18 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കണം. 2 സൈഡിലും ഒരുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മുടെ പോക്കറ്റ് അതേ ലെവലിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്, തിരിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മുടെ ഇത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നെറ്റിയുടെ നല്ല വശത്തേക്ക് പോക്കറ്റിൻ്റെ ഒരു ഭാഗം ആ ചെരിച്ച് കട്ട് ചെയ്ത ആ ഒരു ഭാഗം വെച്ച് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം ഇതുപോലെ തന്നെ നമുക്ക് ആ മാർക്കിങ്ങിൽ വെച്ചിട്ട്, കണ്ടില്ലേ, ഇതുപോലെ ആ മാർക്കിങ്ങിൽ വെച്ച് കൊടുത്തതിന് ശേഷം, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ മാർക്കിങ്ങിൽ വെച്ചതിന് ശേഷം താഴോട്ടേക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാ ഞാൻ അവിടെ ചെയ്തെടുത്തിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ നൈറ്റിയുടെ നല്ല ഭാഗം നോക്കുമ്പോൾ ഇതുപോലെയാണ് നമ്മുടെ പോക്കറ്റ് കിടക്കുന്നത്, നല്ല ഭാഗത്തേക്കായിട്ടാണല്ലോ കിടക്കുന്നത്. ഇനി നമുക്കതിനൊന്ന് ഉള്ളിലേക്കൊന്ന് മറിച്ചിട്ടെടുക്കണം. അപ്പോൾ പോക്കറ്റിൻ്റെ ആ സ്റ്റിച്ചിങ്ങൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ, എല്ലാം ഉള്ളിലേക്കായിക്കോളും. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാനിതിവിടെ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ഇത് മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം, ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടി ഞാൻ സൈഡ് ഇങ്ങനെ സ്ലീവിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ആ പോക്കറ്റിലേക്ക് ഒന്ന് കയറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അതുപോലെ തന്നെ താഴ്ഭാഗത്തും പോക്കറ്റിൽ നിന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് താഴോട്ടേക്ക് അറ്റം വരേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. എത്രയുള്ളൂ സ്റ്റിച്ചിങ്. ഞാൻ അതവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ ഈ അറ്റം വരേക്ക് എടുത്തിട്ട് പോക്കറ്റിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴ്ഭാഗത്തും അങ്ങനെ തന്നെയാണ് ചെയ്യണത്. അതിനുശേഷം ഇതാ ഞാൻ തിരിച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല ഭാഗത്തേക്ക് തന്നെ തിരിച്ചെടുത്തിട്ടുണ്ട്. അത് കണ്ടില്ലേ, പോക്കറ്റിൻ്റെ അവിടെ ഒരു സ്റ്റിച്ചിങ്ങോ ഒന്നും കാണില്ല നമുക്ക്, അവിടെ പോക്കറ്റ് ഉണ്ടെന്നോ ഒന്നും തോന്നില്ല കേട്ടോ. സാധാരണ നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ്, നല്ല സാധാരണ നെറ്റ് പോലെ തന്നെയാണ് തോന്നുള്ളൂ, അവിടെ പോക്കറ്റ് ഉണ്ടെന്നൊന്നും തോന്നില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്.